അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ജുനൈദ്. 2019 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 നമ്മൾ കാണുന്നത്. ഈ വാഹനം ഇതുവരെ ഓടിയത് 21,000 km മാത്രമാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആയ ഒരു വാഹനമാണ്. യാതൊരുവിധ ഡെൻഡിങ്ങോ സ്ക്രാച്ചോ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഫ്ലഡ് ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. ടയർ കുറവാണ്, ഫ്രണ്ടിലെയും പുറകിലെയും ടയർ കുറച്ച് കുറവാണ്. പുറകുവശത്താകട്ടെ യാതൊരുവിധ സ്ക്രാച്ചോ ആക്സിഡൻറ്റോ ഒന്നും തന്നെ നടന്നിട്ടില്ല. നല്ല ക്വാളിറ്റി വാഹനമാണ്. ധൈര്യമായിട്ട് എടുക്കുക, നിങ്ങൾക്ക് എടുത്തിട്ട് യാതൊരു പണിയോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. 40,000 km അല്ലെങ്കിൽ 2 വർഷമാണ് മാരുതിയുടെ വാറണ്ടി വരുന്നത്. 2019 വണ്ടിയാണ്. ഡേറ്റ് നോക്കുകയാണെങ്കിൽ വാറണ്ടി ഓൾറെഡി തീർന്നിട്ടുണ്ട്. എക്സ്റ്റെൻഡ് വാറണ്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് സർവീസ് കൂട്ടാം. ഇന്റീരിയൽ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ അത്യാവശ്യം നല്ല സീറ്റ് കവറാണ്. നമ്മൾ ആദ്യം വാഹനത്തിന്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 3,430 mm ആണ് ലെങ്ത് വരുന്നത്. 1,490 വിടുത്തും 1,478 mm ഹൈറ്റും വരുന്ന വണ്ടിയാണ്. 160 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പൊ ചെറിയ റോഡിലൂടെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി വണ്ടിയാണ്. 720 kg ആണ് വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത്. 796 cc വരുന്ന ഒരു വാഹനമാണ്. 48 hp ആണ് വാഹനത്തിന്റെ കരുത്ത് വരുന്നത്. പുറകിൽ സീറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. വലിയ നല്ല ഹൈറ്റുള്ള ആളുകൾക്കൊന്നും പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. AC പവർ സ്റ്റയറിംഗ്, ഫ്രണ്ടിൽ പവർ വിൻഡോ വരും, പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. വണ്ടി കുഴപ്പമില്ല. ഡിക്കി ആണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റെപ്പിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ട ടയറുണ്ട്. ആകെ 21,000 ഓടിയിട്ടുള്ളൂ. ടയറേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഡിക്കിയിലൊന്നും യാതൊരുവിധ തൊട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീനാണ്. പുതുത്തം വണ്ടി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഫ്രണ്ട് ഡോറാണെങ്കിൽ യാതൊരുവിധ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പം ഈ കാണുന്ന ചെറിയ ലിവർ എന്ന് പറയുന്നത് സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, മാനുവലാണ്. LXC ആയതുകൊണ്ട് സ്റ്റയറിംഗ് വീൽ യാതൊരു ബട്ടണോ കാര്യങ്ങളൊന്നും വരുന്നില്ല. AC പവർ സ്റ്റയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ മാത്രമേ ഉള്ളൂ. ഇതാണ് പവർ വിൻഡോന്റെ ബട്ടൺ വരുന്നത്. ഇവിടെയാണ് വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട്. അപ്പുറമൊന്നും യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല, ആക്സിഡന്റ് പറ്റിയില്ല. 3,50,000 rupees ഉടമ വില പ്രതീക്ഷിക്കുന്ന ഈ വാഹനം നെഗോഷ്യബിൾ റേറ്റോട് കൂടി ഒരു 85% വരെ മാക്സിമം ബാങ്ക് ലോണും അവൈലബിൾ ആവുന്നൊരു വണ്ടിയാണ്. ഒരു 1,050 rupees റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ